അപ്പോൾ നമ്മുടെ മികച്ച ഫോണുകളുടെ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത്. അതായത് 40,000 രൂപ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്ത് ബ്രോ 40,000 രൂപയുടെ ഫോൺസ് കൂടെ ചെയ്തിട്ട് സീരീസ് നിർത്തിക്കോളാം, അടുത്ത ഇനി വ്യൂസ് ഇല്ലാതെ വരുമ്പോൾ ഞാൻ അടുത്ത സീരീസ് തുടങ്ങിക്കോളാം, അതറിയും. എന്തായാലും ഈ സീരീസിൻ്റെ അവസാനം ഇതോടുകൂടി ആയിരിക്കും. എനിവേ, 40,000 രൂപയുടെ താഴെയുള്ള മികച്ച ഫോൺസുകൾ ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും ആ ഫോൺസുകൾ ഏതെന്നൊക്കെ അറിയായിരിക്കും. മൂന്ന് ഫോൺസേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ മൂന്ന് ഫോൺസേ പറയുന്നുള്ളൂ, വേറെ അങ്ങനെ ഫോൺസ് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പം അഥവാ നിങ്ങളുടെ സജഷൻസിൽ ഉണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണമാണ് നോക്കിയേക്കുന്നത്. മൂന്നിനും നല്ല പേര് കേട്ട ഫോൺസൊക്കെയാണ്. അപ്പോൾ തുടങ്ങിയേക്കാം. ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് വൺ പ്ലസിൻ്റെ സ്വന്തം വൺ പ്ലസ് നോഡ് 3 ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആദ്യമേ ഞാൻ പറയാം, 34,000 രൂപയാണ്. സോ അണ്ടർ 40K-യിൽ 34,000 to 40,000 വരെയുള്ള സെഗ്മെൻ്റ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം അണ്ടർ 40K-യിൽ വലിയ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്തൊരു ഫോണുകൾ ഒന്നാണ് വൺ പ്ലസ്, ഓക്കെ, നോഡ് 3. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ആണ്, കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, ഗൊറില്ല ഗ്ലാസ് 5-ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. 6.74 inch ഒരു ഫുൾ HD+ സൂപ്പർ ആമല ഡിസ്പ്ലേ ആണ്, 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 10-bit ഡിസ്പ്ലേ ആണ്, HDR10+ ഉണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 9000 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഓൾറെഡി ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തു, അത്യാവശ്യം നല്ലൊരു കേപ്പബിൾ ചിപ്സെറ്റാണ്. ബട്ട് ഈ ഒരു വൺ പ്ലസിനകത്ത് മറ്റേ ഫുൾ പെർഫോമൻസ് മോഡൊന്നും ഇടാതിരിക്കുക, അതിട്ട് കഴിഞ്ഞാൽ ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങും, എന്തെന്നറിയില്ല. 50MP സോണിയുടെ സെൻസറാണ്, IMX890, കൂടാതെ 8MP അൾട്രാവാർഡും 2MP പ്രഹസനമുണ്ട്. 16MP ഫ്രണ്ട് ക്യാമറ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ആണ്, ഓക്സിനോസ് 13.1 ആണ്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനെയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. 3.5mm ജാക്ക് വെച്ച് സ്ലോട്ടൊന്നും ഇല്ല, അങ്ങനത്തെ ഒന്നും ചോദിക്കരുത്. എനിവേ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്, 5000mAh ബാറ്ററിയും 80W ഫാസ്റ്റ് ചാർജറുമാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ 34,000 ആണ്. അപ്പോൾ 34,000 അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാതുണ്ട്. ഐ മീൻ അറ്റ്ലീസ്റ്റ് ക്യാമറ പോയിന്റിൽ, നോർമൽ യൂസർ എന്ന പോയിന്റിലും വലിയ കുഴപ്പമില്ല. പിന്നെ വൺ പ്ലസ് ആയതുകൊണ്ട് ഗ്രീൻ ലൈൻ എഡിഷൻ കുറച്ച് കഴിഞ്ഞാവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ ആമല ഡിസ്പ്ലേ ആണ്, ഡേഞ്ചറുണ്ട്, പക്ഷേ ഇതുവരെയും നോഡ് 3 റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഇല്ലെന്ന് പ്രതീക്ഷിക്കാം, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വൺ പ്ലസ് ആണെന്ന് പറഞ്ഞ് മറ്റേ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കും, വേറെ ഗുണമൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല, മീൻസ് യൂസ് കേസ് അനുസരിച്ചും കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. എനിവേ, പക്ഷേ ഇതിനെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഫോണായിരിക്കും, അത് വേറെ കാര്യം. അടുത്തത് വൺ പ്ലസിൻ്റെ തന്നെ ഫോണാണ്, വൺ പ്ലസിൻ്റെ 11R ഗ്രീൻ ലൈൻ എഡിഷൻ. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രീൻ ലൈനിൻ്റെ തെറിയേക്കുന്ന ഫോണാണ്. ഞാനിത് എന്താ വെച്ചെന്ന് ചോദിച്ചാൽ വേറെ ഫോണില്ലേ വെക്കാൻ, അതുകൊണ്ടാണ്. എനിവേ, ഇതും താല്പര്യമുള്ളവർക്ക് നോക്കാം. സ്പെസിഫിക്കേഷൻ വലിയ കുഴപ്പമില്ല, നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ്, പക്ഷേ ഡിസ്പ്ലേ കൊണ്ട് തോട്ടിലെറിഞ്ഞു. ഗ്ലാസ് ബാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്രീമിയം ഡിസൈനൊക്കെ ഉണ്ട്. 6.74 inch ഫുൾ HD+ സൂപ്പർ ആമൽ ഡിസ്പ്ലേ ആണ്, ഇതും 10-bit 120Hz ഉണ്ട്, HDR10+ എല്ലാം ഉണ്ട്. സിമിലർ സെയിം ഡിസ്പ്ലേ എന്നാണ് തോന്നുന്നു നോട്ട് 3-ക്കകത്തുള്ള. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന് പറഞ്ഞാൽ കിടിലൻ ചിപ്സെറ്റാണ്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റാണ് ഈ ഫോണിനകത്തുള്ളത്. ആൻഡ്രോയിഡ് 13 ആണ്, ഓക്സിനോസ് 13.1 ആണ്. ക്യാമറ നോക്കി കഴിഞ്ഞാൽ 50MP IMX890 ആണ് ഇവിടെ, കൂടാതെ 8MP അൾട്രാവാർഡും 2MP പ്രഹസനവും, 16MP സെൽഫി ക്യാമറയുണ്ട്. പിന്നെ 1080p റെക്കോർഡിംഗേ ഉള്ളൂ ഫ്രണ്ട് ക്യാമറയിലും. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ ജാക്കും SD സ്ലോട്ടിനെ കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എനിവേ, വലിയ കുഴപ്പമില്ല. 5000mAh ബാറ്ററിയും 100W ഫാസ്റ്റ് ചാർജറുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 8128GB പ്രൈസ് 40,000 ആണ്. സോ 40,000 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേയുടെ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. മീൻസ് ഇതിന് ക്യാമറ ആക്ച്വലി നത്തിങ് ഫോൺ 2-നേലും ബെറ്റർ ആയിട്ടാണ് പറയപ്പെടുന്നത്. സോ ക്യാമറ അത്യാവശ്യം നല്ലതാണ് ഈ ഒരു 11R-ന്, കാരണം സെൻസർ നല്ലതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നത്തിങ് എടുക്കാൻ പോകുന്നവർ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റേറ്റ് കുറച്ചിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, അപ്പം ക്യാമറ നല്ലതെന്നുള്ളൊരു സ്കീമും പിന്നെ വൺ പ്ലസ് ആവുന്നൊരു സ്കീമും, വലിയ കുഴപ്പമില്ലാത്ത നല്ല സോഫ്റ്റ്വെയർ കിട്ടും, അത് വേറെ കാര്യം. കൂടാതെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസും സെറ്റപ്പൊക്കെ ഉണ്ട്. ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഒന്ന് റിസർച്ച് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു ഫോണിൽ കൂടുതൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്ഥാനത്തിരിക്കുന്ന ഫോണാണ്. കാരണം ഒന്നാമത്തെ സ്ഥാനത്തിരിക്കുന്ന പീപ്പിൾസ് ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഫോണാണ് IQOO Neo 7 Pro. ഇറക്കിയത് ഗെയിമിംഗ് ഫോണായിട്ടാണെങ്കിലും അത് എല്ലാ കാര്യത്തിലും വലിയ പ്രാബല്യമുള്ളവനായി തെളിയിച്ചിരിക്കുകയാണ്, സന്തോഷം. അപ്പോൾ ഈ ഒരു ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ലെതർ ബാക്കും ഉണ്ട്, ഗ്ലാസ് ബാക്കും ഉണ്ട്, കൂടാതെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, സ്വാഭാവികം. അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. പിന്നെ ലെതർ മേടിക്കാതിരിക്കാന്നാണ് എൻ്റെ ഒരു സജഷൻ, കാരണം അതിന് പെട്ടെന്നാണ് സ്ക്രാച്ചസ് ഒക്കെ വരുന്നത്. നിങ്ങൾ ഈ സംഭവം അവർ നല്ല ഇൻഹാൻഡ് ഫീലൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ആ ഇൻഹാൻഡ് ഫീലൊക്കെ തോട്ടിൽ പോകും. സോ ഗ്ലാസ് ആയിരിക്കും നല്ലത്, അതാകുമ്പം കുറച്ച് ആഞ്ഞടിച്ചാൽ മാത്രമേ പൊട്ടുള്ളൂ ഹാർട്ട് പോലെ. ഈ ഒരു ഫോണിൽ 6.78 inch ഫുൾ HD+ ആമല ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ 10-bit ആണ്, 120Hz ഉണ്ട്, HDR10+ ഉണ്ട്, 1300 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്സെറ്റ് ആണ്, കിഡിലൻ ചിപ്സെറ്റ് ആണ്, കിഡിലിനായിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നത്. വൺ പ്ലസ് 11R-നേലും ബെറ്റർ ആയിട്ടാണ് IQOO-നകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. കൂടെ അവരുടെ
എന്താ ഡിസ്പ്ലേ ചിപ്പ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് കുറെ ഫീച്ചേഴ്സും സെറ്റപ്പ് ഒക്കെ കിട്ടും, നല്ല കാര്യം. പിന്നെ 16 MP സെൽഫി ക്യാമറ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജാക്കും മറ്റേ സാധനമൊന്നുമില്ല, ആൻഡ്രോയിഡ് 13 ആണ്, ഫണ്ട ചോയ്സ് 13 ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5000 mAh ബാറ്ററിയും 120W ഫാസ്റ്റ് ചാർജറും ഈ ഫോണിലുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസും അടിപൊളിയാണ്, 128 GB പ്രൈസ് 35,000 ആണ്. ബട്ട് നിങ്ങൾ ഈ ഒരു മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബില്ലിയൻ ഡേ വരുമ്പോൾ ചിലപ്പോൾ 34, 33, 32 കിട്ടിയെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റീൽ ഡീൽ എന്നൊക്കെ പറയും, അതായത് അങ്ങ് മേടിച്ചോ, കണ്ണടച്ച് മേടിക്കാൻ പറ്റിയ ഫോണാണ്. കാരണം ഈ ഒരു ഫോണിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ അങ്ങനെ പറയുന്നില്ല, ഈ ഒരു ഫോണിന് ക്യാമറ നല്ലതായിട്ടാണ് പറയുന്നത്, കൂടാതെ പെർഫോമൻസ് നല്ലതെന്നാണ് പറയുന്നത്. ബേസിക്കലി നമ്മൾ പണ്ട് 30,000 രൂപയ്ക്കൊക്കെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 40,000 രൂപയുടെ IQOO Neo 7 Pro അതിനകത്താണ് ഉള്ളത്. എല്ലാം ഉണ്ട് എന്ന് പറയാൻ പറ്റിയൊരു ഫോണാണിത്. എന്നാൽ ചില ചില കാര്യങ്ങളില്ല, പക്ഷേ ഓവറോൾ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഫോണാണ്. ഇത് എന്തുകൊണ്ട് 11R ന് മുമ്പ് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, 11R ന് ഗ്രീൻ ലൈൻ ഇഷ്യൂ അത്യാവശ്യം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ സാധ്യം വെക്കും. കാരണം പ്രൈസും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഒരു പരിഗണനയൊക്കെ വെച്ച്, പിന്നെ ക്യാമറയും ചിലപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം നല്ല Note 3 ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ക്യാമറയാണ്. മീൻസ് അതാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, സാംസങ്ങിൻ്റെ സെൻസർ ആണെങ്കിൽ പോലും. സോ അത്യാവശ്യം നല്ല ഫോണാണ്. പിന്നെ ഗെയിമിങ്ങിന് മാത്രം IQOO ഉള്ളതെന്നുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട, ക്യാമറയും നല്ലതാണ്, അതാണ് IQOO ഒരു പ്രത്യേകത. എന്തുകൊണ്ടാണോ അവർ ഈ മാർക്കറ്റ് ഹിറ്റ് ആയത്, അതിൻ്റെ ഉത്തരം അതാണ്. അതായത് അവർ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഇറക്കും, പക്ഷേ കൂടെ ക്യാമറയും നല്ലതാണ്. അതായത് ഒരു പിടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ. എനിവേ, ഇത്രയൊക്കെയാണ് 40,000 രൂപയുടെ ഫോൺസ്. കൂടുതലൊന്നും പറയാനില്ല, 3 ഫോണേ ഉള്ളൂ. നത്തിങ് ഫോൺ 2 നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും എന്ത് ബ്രോ ഉൾപ്പെടുത്താൻ. ഞാൻ ഇനി 44,000 ആണ്. അതെന്തായാലും ഞാൻ ഉൾപ്പെടുത്തുന്നുമില്ല, അത് ഞാൻ റെക്കമെൻഡേഷനിൽ ഇപ്പം നിർത്തി വെച്ചേക്കുവാണ്. കാരണം ബിഗ് ബില്ലിയൻ ഡേ ഒക്കെ വന്ന് ഒരു 10-38,000 രൂപയ്ക്കൊക്കെ വരുവാണെങ്കിൽ പതുക്കെ നത്തിങ്ങിനെ പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷെ അല്ലാതെ നത്തിങ് എടുക്കാൻ സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെടുന്നവർ മാത്രം നത്തിങ് എടുക്കുക, പിന്നെ ലൈറ്റിനും ആ ലുക്കിനും, അല്ലാതെ ക്യാമറയ്ക്കൊന്നും പോയി എടുത്തേക്കരുത്. ക്യാമറ തൊട്ടിയാണ്. എനിവേ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും